ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള പി എസ് സി ജി കെയുടെ അടുത്തൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം കഴിഞ്ഞ വർഷം നടന്ന സിവിൽ പോലീസ് ഓഫീസറുടെ മെയിൻസ് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമ്മളതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ്? ഓപ്ഷൻസ് പെറു തീരം, ഗ്രാൻഡ് ബാങ്ക്, സൊയാഷിയോ, ഗുവാന. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. പെറു തീരം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ പസഫിക് ഓഷ്യൻ്റെ അടുത്തുള്ള ഒരു കോസ്റ്റ് ലൈനാണ്. ഓക്കെ, അതിവിടെ ചോദിച്ചിരിക്കുന്നതോ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണെന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. പെറു തീരം പസഫിക്കിലാണ്, അപ്പോൾ അത് ശരിയായി വരില്ല. അടുത്ത് ഒയാഷിയോ, ഒയാഷിയോ എന്ന് പറഞ്ഞാൽ ജപ്പാനിലാണ്, അതും പസഫിക് ഏരിയയിലുള്ള ഒരു മത്സ്യബന്ധന കേന്ദ്രമാണെന്ന് പറയാം. ഗുവാനയോ, ഗുവാന ഒരു മത്സ്യബന്ധന കേന്ദ്രമേ അല്ല, എന്നാൽ അത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിൽ കാനഡയുടെയൊക്കെ അടുത്തുള്ള അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഒരു വലിയൊരു ഫിഷിംഗ് ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഗ്രാൻഡ് ബാങ്ക്. അടുത്ത ചോദ്യം നോക്കാം. യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യമേത് എന്നുള്ളതാണ് ചോദ്യം. യാസ് എന്ന് പറയുന്ന ചക്രവാതത്തിന് ആ പേര് നൽകിയത്. അപ്പോൾ ഓരോ വാദങ്ങൾക്കും പല പല രാജ്യങ്ങളായിരിക്കും പേര് നൽകുക, അതിനൊരു പ്രത്യേകം ടേബിളൊക്കെ ഉണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒമാൻ എന്നുള്ളതാണ് ഉത്തരം. അതുപോലെ ഇടയ്ക്ക് അസാനി എന്ന് പറയുന്ന ഒരു കാറ്റ്, ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ, അതിന് ശ്രീലങ്ക പേര് നൽകുകയുണ്ടായി. അസാനി, അത് ഓർത്ത് വച്ചിരിക്കുക. 2022 ആ സൈക്ലോൺ വന്നത്. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് മോച്ച ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കൃത്യമായി നോക്കി വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. GST കൗൺസിലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ്? GST കൗൺസിൽ, GST കൗൺസിൽ സിലബസിൽ പ്രത്യേകം എടുത്തു പറയുന്നൊരു ടോപ്പിക്കാണ്. ഈ പ്രസ്താവനകളിൽ ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ 32 അംഗങ്ങളുണ്ട്, രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളുണ്ട്, മൂന്ന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 34 അംഗങ്ങൾ, നാല് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 35 അംഗങ്ങൾ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് പറയുന്നത്. അപ്പോൾ GST 2017 ജൂലൈ 1 നിലവിൽ വന്നു. 2022 ജൂലൈ 1 അത് 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദ്യം. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാരാ? ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. തൊട്ട് താഴെ ആ കൗൺസിലിൽ മറ്റൊരു കേന്ദ്രമന്ത്രി കൂടിയുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ചാർജുള്ള ഒരു ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അത്. ഓക്കെ, അപ്പോൾ മറ്റൊരു കേന്ദ്രമന്ത്രി അതിനകത്തുണ്ട്. പിന്നെ 28 സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, പ്ലസ് 3 യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ള ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള 3 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള പുതുച്ചേരി, ഡൽഹി, ജമ്മു കാശ്മീർ, ഇവിടങ്ങളിൽ നിന്ന് 3 പേർ. അങ്ങനെ ഇത് 31, പിന്നെ 2 കേന്ദ്രമന്ത്രിമാർ. ടോട്ടൽ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങൾ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കി വച്ചിരിക്കുക. GST കൗൺസിലിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. GST കൗൺസിൽ 101-ാമത്തെ അമെൻഡ്മെൻറ്റ് വഴിയാണ് വന്നത്. ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ GST 2-3 കമ്പോണൻ്റ് ഉണ്ട്. GST CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ സ്റ്റേറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് GST. ഇങ്ങനെ 3 കമ്പോണൻറ്റുകളുണ്ട്. അത് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ യൂണിയൻ ടെറിട്ടറി GST എന്ന് പറയും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം GST വിശദമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്, സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം നോക്കൂ. സിമ്പിൾ, പക്ഷേ ആലോചിച്ച് എഴുതേണ്ടതാണ്. ജലവിതരണം, വാട്ടർ സപ്ലൈ,
ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ മൂന്ന് മേഖലകളിലാണ്. ഒന്ന് പ്രാഥമികം, രണ്ട് ദ്വിതീയം, മൂന്ന് തൃതീയം. പ്രാഥമികം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല, ദ്വിതീയം വ്യാവസായിക മേഖല, തൃതീയം സേവന മേഖല. ഇങ്ങനെയാണ് കിടക്കുന്നത്. പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രധാനമായും കൃഷി, ഫിഷിംഗ്, അഗ്രികൾച്ചർ. ഫിഷിംഗ്, പിന്നെ മൈനിങ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രാഥമിക മേഖലയിൽ വരുന്നത്. അതുപോലെ തൃതീയ മേഖല, സേവന മേഖലയിലാണെങ്കിലോ ബാങ്കിങ് വരും, അതുപോലെ ഫിനാൻസ്, പിന്നെ ടൂറിസം, അതുപോലെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സേവന മേഖലയിലാണ് വരുന്നത്. എന്നാൽ ദ്വിതീയ മേഖലയിലോ? ദ്വിതീയ മേഖലയിൽ മെയിനായിട്ട് വരുന്നത് വ്യവസായങ്ങളാണ്. മാനുഫാക്ചറിംഗ് സെക്ടർ ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത്. നിർമ്മാണ മേഖല, അതുമാത്രമല്ല ഇലക്ട്രിസിറ്റി, അതുപോലെ വാട്ടർ സപ്ലൈ, കൂടാതെ ഗ്യാസ്, കൺസ്ട്രക്ഷൻ, ഇതെല്ലാം ദ്വിതീയ മേഖലയിൽ വരും. അതുകൊണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജലവിതരണം. ജലവിതരണം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞത്? നല്ലൊരു ചോദ്യമാണിത്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയത് ഏത് പഞ്ചവത്സര പദ്ധതി മുതലാണെന്നാണ് ചോദ്യം. പഞ്ചവത്സര പദ്ധതികൾ അഥവാ 5-year plans വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ESSR നിന്ന് തുടങ്ങി, അത് പിന്നെ ഇന്ത്യയുടേതായി ഏറ്റെടുത്തു. ഓരോ 5 വർഷവും ഓരോ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി ഇന്ത്യയുടെ വികസനത്തിൽ നിർണായകമായിട്ടുള്ള ഒരു പദ്ധതിയാണ് 5-year plans എന്ന് പറയുന്നത്. 12 പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ 7-ാം പഞ്ചവത്സര പദ്ധതി മുതലാണ്, ഓപ്ഷൻ ഡി, 7-ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഈ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് ഇന്ത്യ തിരിച്ചറിഞ്ഞതെന്ന് പറയാം. 7-ാം പഞ്ചവത്സര പദ്ധതി ഏത് കാലഘട്ടത്തിലാണ്? 1985 മുതൽ 90 വരെ. ഇതാരുടെ കാലഘട്ടമായിരുന്നു? രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ITക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 1990 നടന്നു. ആദ്യമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1990. ഇങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റും പരസ്പരം കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് 7-ാം പഞ്ചവത്സര പദ്ധതി എന്ന ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. 3-ഉം 4-ഉം ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാം. 6-ാം പഞ്ചവത്സര പദ്ധതിയും 7 മാത്രമായിരിക്കും ഡൗട്ട് വരിക. ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ 7 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. അടുത്ത ചോദ്യം. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് RIDF നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, നബാർഡ് എന്നുള്ളതാണ് ഉത്തരം. നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാർഷിക മേഖലയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ബാങ്കാണ് നബാർഡ്. 1982 നിലവിൽ വന്നു. മുംബൈയാണ് ആസ്ഥാനം. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫണ്ടാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്. ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. പദ്ധതിയുടെ പേര് ഭാരത് നിർമ്മാൺ. 2005 നിലവിൽ വന്ന പദ്ധതി. ഭാരത് നിർമ്മാൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ മേഖലകളുടെയും ഡെവലപ്മെൻറ്റ്. അതിനകത്ത് റോഡ്സിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്, വീടുകളുടെ ഡെവലപ്മെൻ്റ് ഉണ്ട്, വാട്ടർ സപ്ലൈയുടെ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഇങ്ങനെ മറ്റനേകം ഡെവലപ്മെൻറ്റുകൾ ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
താഴെ പറയുന്നവയിൽ ഏതടിസ്ഥാന സൗകര്യങ്ങളാണ് ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്? ദാ ഭാരത് നിർമ്മാണുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. അപ്പോൾ ഭാരത് നിർമ്മാണിനെ കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. 2005 നിലവിൽ വന്ന പദ്ധതി മെയിനായിട്ടും 6 മേഖലകൾ ഫോക്കസ് ചെയ്യുന്നു. 6 മേഖലകൾ. ഈ 6 മേഖലകളിൽ എന്തൊക്കെയാണുള്ളത്? റോഡ്സിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഓക്കെ. അതുപോലെ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി ഹൗസിംഗ്, അതിൻ്റെ ഡെവലപ്മെൻറ്റും ഉണ്ട്. പിന്നെ എല്ലായിടങ്ങളിലും ജലസേചനം എത്തിക്കുന്ന വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്. ഇലക്ട്രിഫിക്കേഷൻ. അടുത്ത് റൂറൽ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ ഇറിഗേഷൻ, ജലസേചനവുമുണ്ട്, ജലത്തിൻ്റെ വാട്ടർ സപ്ലൈയും ഉണ്ട്, ഓക്കെ. രണ്ട് കാര്യങ്ങൾ. ഇങ്ങനെ 6 മേഖലകളിലാണ് ഭാരത് നിർമ്മാൺ പദ്ധതി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലില്ലാത്ത ഏതാ? ഗ്രാമീണ സ്കൂളുകൾ ഇതിനകത്തുണ്ടോ? ഇതിനകത്തില്ല. ഉൾപ്പെടാത്തത് ഗ്രാമീണ സ്കൂളുകളാണ്. ബാക്കി നോക്കിയേ, ഗ്രാമീണ വീടുകൾ, ഹൗസിംഗ് ഇവിടെയുണ്ട്, റോഡുകൾ, റോഡ്സ് ഉണ്ട്, ഗ്രാമീണ വാർത്താവിനിമയം, കമ്മ്യൂണിക്കേഷൻ, അതും ഉണ്ട്. 2005 ഈ പദ്ധതി വന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. 17-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ഗ്രാമീണ സ്കൂളുകൾ. അടുത്ത ചോദ്യം നോക്കാം. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏത്? ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളർച്ച, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ച, ഈ ഒരാശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പദ്ധതി ഓപ്ഷൻ ഡി ആണ്, 11th പ്ലാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. 2007 മുതൽ 2012 വരെയാണ് 11-ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു മുദ്രാവാക്യം. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എങ്ങനെയാണ് ഇവർ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തത്? അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പ്രാധാന്യം നൽകണമായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്താണ് അന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഈ ഒരു പദ്ധതിയുടെ ഒരു രേഖ അത് തയ്യാറാക്കിയത് സി രംഗരാജനായിരുന്നു. സി രംഗരാജൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ. ഒന്ന്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9 ആണോ? ആണ്. 1946 ഡിസംബർ 9 ആദ്യ യോഗം ചേർന്നത്. അന്നത്തെ യോഗത്തിൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡിസംബർ 11 അടുത്തൊരു യോഗം ചേർന്നു. അതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനൻ്റ് പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചു. അതിനുശേഷം ഈ ഭരണഘടനാ നിർമ്മാണ സഭ 2 കൊണ്ട് ഭരണഘടന പൂർത്തിയാക്കുകയും ചെയ്തു. അടുത്ത് 2-ാമത്തെ ഓപ്ഷൻ നോക്കൂ. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണോ? പ്രായപൂർത്തി വോട്ടവകാശം കണക്കാക്കിയിട്ടാണോ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങൾ വന്നത്? ഒരിക്കലുമല്ല. അന്ന് ഇന്ത്യയിൽ ധാരാളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ നാട്ടുരാജ്യങ്ങളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരെ അങ്ങ് ഡയറക്റ്റായിട്ട് എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രായപൂർത്തി വോട്ടവകാശമൊന്നും അന്ന് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 3-ാമത്തേത് നോക്കൂ. 1946 ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ, അത് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആണോ? തീർച്ചയായിട്ടും ആണ്. ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യയുടെ ആമുഖമായിട്ട് മാറിയത്. അതുകൊണ്ട് ഇന്ത്യൻ ആമുഖത്തിൻ്റെ ശില്പി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കുന്നു. ഇത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ 1-ഉം 3-ഉം. 1-ഉം ശരിയാണ്, 3-ഉം ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം.
ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷനാരായിരുന്നു? ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നുള്ളതാണ് ചോദ്യം. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, സുകുമാർ സെൻ. സുകുമാർ സെൻ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഒരാൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി കഴിഞ്ഞാൽ അയാൾക്ക് 6 വർഷം അല്ലെങ്കിൽ അയാൾക്ക് 65 വയസ്സ് തികയുന്നത് വരെ അയാൾക്ക് ആ പോസ്റ്റിൽ തുടരാം. നിലവിൽ രാജീവ് കുമാർ ആണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇങ്ങനെ 2-3 കാര്യങ്ങൾ കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ 10 questions ഡിസ്കസ് ചെയ്തു. ഇതിൽ കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലെ ഹോട്ട് ടോപ്പിക്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇവിടെ ഏറ്റവും ലാസ്റ്റ് നിയമനങ്ങൾ. ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചെങ്കിൽ അടുത്ത് നീതി ആയോഗിൻ്റെ CEO ആര്, നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതറിഞ്ഞിരിക്കണം. അതറിയുമ്പോൾ ഒന്നാമത്തെ ആളാര്, ആ പോസ്റ്റിലോട്ട് വന്ന ഒന്നാമത്തെ ആളാരെന്ന് കൂടി പഠിച്ചു വയ്ക്കുക. അതുപോലെ ഇവിടെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ, ഈ ഭരണഘടനാ നിർമ്മാണ സഭ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന രൂപം കൊണ്ടു, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന് പറഞ്ഞതാര്, അത് MN റോയാണ്. അതുപോലെ ഒരു പാർട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സജഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടു, ആ കാര്യം നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ പഞ്ചവത്സര പദ്ധതി എക്കാലത്തെയും ഹോട്ട് ടോപ്പിക്, സാധാരണ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ട് ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഭാരത് നിർമ്മാണൊക്കെ ഇടയ്ക്ക് ചോദിച്ചതാണ്. നബാർഡ് നോക്കി വയ്ക്കുക. പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ 2-3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സെക്ടേഴ്സ്, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, അതിൽ ഓരോന്നിലും എത്രത്തോളം ഫണ്ട് അലോക്കേഷൻ, എത്ര ശതമാനം ഫണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, അതുപോലെ അതിലെ പ്രധാനപ്പെട്ട മേഖലകൾ ഏതെല്ലാം, അത് കൃത്യമായിട്ട് നോക്കുക. ജി എസ് ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വിശദമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാദങ്ങൾ, കാറ്റുകൾ, അത് പേര് നൽകിയത് ഏത് രാജ്യം, അതൊന്ന് സെർച്ച് ചെയ്ത് കൃത്യമായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സ്. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി പഠിച്ചു വയ്ക്കാനായി ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.